കെഎസ്ആർടിസി സിഎംഡി ടോമിനിജെ തച്ചങ്കരി കണ്ടക്ടറായി ബസിൽ. തിരുവനന്തപുരം കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് തച്ചങ്കരി കണ്ടക്ടറായത്. കെഎസ്ആർടിസിയുടെ എല്ലാ മേഖലകളിലെയും പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ സിഎംഡിയുടെ ശ്രമം. കണ്ടക്ടറാകുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തച്ചങ്കരി കണ്ടക്ടർ ലൈസൻസ് എടുത്തിരുന്നു. വിശദാംശങ്ങളുമായി ബിജി തോമസ് ചേരുന്നു. ബിജി, എല്ലാ വശങ്ങളും മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം അദ്ദേഹം കണ്ടക്ടറായി ഒരു ദീർഘദൂര ബസ്സിൽ എന്ത് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം? വീണ, ലോക തൊഴിലാളി ദിനത്തിലാണ് ഇത്തരത്തിൽ എംഡിയുടെ ഒരു വേഷപ്പകർച്ച. ഒരേ സമയം തന്നെ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നേരിട്ടറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് കണ്ടക്ടറുടെ വേഷം അണിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാണുന്നത് പോലെ തന്നെ അതേ ഡ്രസ്സിൽ തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആനവണ്ടിക്ക് ഇതുവരെ പാപ്പാന്മാരായിരുന്നെങ്കിൽ ഇപ്പോൾ മുതലാളി തന്നെ ആനവണ്ടിയെ മേയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ആദ്യത്തെ അനുഭവം എന്താണ്? ആദ്യമായി ഞാൻ പറയുന്നത്, ഞാൻ വേഷം അണിഞ്ഞതല്ല, ഞാൻ ഡ്യൂട്ടി ചെയ്ത് വരികയാണ്. ഞാൻ ഈ ബസ്സിൻ്റെ കണ്ടക്ടർ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് ലോക തൊഴിലാളി ദിനത്തിൽ തന്നെ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം കെ എസ് ആർ ടി സി ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം പ്രധാനമായും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണമാണ് വേണ്ടത്. അപ്പോൾ അവരിൽ ഒരാളായി മാറി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിലിരുന്ന് ഇതിനെപ്പറ്റി പ്രശ്നങ്ങൾ പഠിക്കുന്നതിനേക്കാളും നല്ല ഒരു പരിഹാരമായി എനിക്ക് തോന്നിയത്. ഇന്ന് ഈ കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ട് കുറേയൊക്കെ ബോധ്യമായി. ഇതിൻ്റെ യന്ത്ര സാമഗ്രികൾ, ഇതിൻ്റെയൊക്കെ വാറണ്ടി കഴിഞ്ഞതാണ്, അത് കേടായാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ യാത്രക്കാർക്കുണ്ടാകുന്ന ഇഷ്യൂസ്, വണ്ടിയിൽ ഇങ്ങനെ ഓടുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബാലൻസിങ്, അങ്ങനെയുള്ള യന്ത്രത്തിൻ്റെ തകരാറുകൾ മൂലമുണ്ടാകുന്ന കംഫോർട്ടിൻ്റെ കുറവുകൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ ഇങ്ങനെ സ്വയം യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റ യാത്രയാക്കി കുറയ്ക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതൊരു തുടക്കമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അവിടുത്തെ എല്ലാ തൊഴിലാളികളെയും തൊഴിലുകളും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ എനിക്കിതിനെ ഭരിക്കാൻ പറ്റൂ, അല്ലെ, എന്നാൽ മാത്രമേ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. അപ്പോൾ അവരുടെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് പഠിക്കണം. അപ്പോൾ ചിലർ ഇതിനെ ഒരു തമാശയായിട്ട് കാണുന്നു, അതെനിക്ക് പ്രശ്നമല്ല. എൻ്റെ ലക്ഷ്യം കെ എസ് ആർ ടി സിയെ ഒരു വർഷത്തിനോ എങ്ങനെയെങ്കിലും നഷ്ടത്തിൽ നിന്ന് കരപയറ്റി. ഒറ്റയടിക്ക് നോക്കുന്നത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പറ്റും. ഇപ്പം തന്നെ കഴിഞ്ഞ 10 ദിവസമായിട്ട് തന്നെ കളക്ഷൻ കൂടിയല്ലോ, കളക്ഷൻ അതിനുശേഷം കുറഞ്ഞിട്ടില്ല. ഇനി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികളെല്ലാം പുറത്തിറക്കുക, അതിന് പണം വേണം, ഗവൺമെൻറ് സഹായിക്കും, പിന്നെ ഇവിടെ നിന്നുള്ള വരുമാനം. രണ്ടാമത്തത് ഈ യാത്രക്കാരുള്ള പെരുമാറ്റം, അതാണിപ്പോൾ ഏറ്റവും വലിയൊരു ആവശ്യം. ഇപ്പോൾ യാത്രക്കാരുടെ അനുഭവം എന്താണ്? ഇപ്പോൾ ഇന്ന് ഈ ബസ്സിൽ കയറിയപ്പോൾ യാത്രക്കാരുടെ അനുഭവം എന്താണ്? ഇന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്, പക്ഷേ എല്ലാവർക്കും സന്തോഷമാണ്, അവരിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചോളം യാത്രക്കാരാണ് എൻ്റെ കസ്റ്റമർ. യാത്രക്കാർ കയറിയില്ല, ഞങ്ങളെല്ലാം നല്ല വണ്ടിയുണ്ട്, തൊഴിലാളികളും നല്ലതാണെങ്കിലും കാര്യമില്ലല്ലോ. അപ്പോൾ കൺസ്യൂമേഴ്സിനെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനുള്ള നല്ല ഫെസിലിറ്റീസ്, ഇപ്പം ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചെന്നാൽ അവിടെ കാണുന്ന, അല്ലെങ്കിൽ പൊതു ഒരു പ്രൈവറ്റ് ബസ്സുകളിൽ കാണുന്ന ഒരു ക്ലീൻനെസ് ഒന്നും ഞങ്ങളുടെ ബസ്സുകളിൽ കാണാറില്ല, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനുവേണ്ടി കണ്ടിന്യൂസ്ലി അവരെ ഇൻസ്പയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതിനാണ് ഞാനിപ്പം ഗാരേജ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഗാരേജുകളിലെല്ലാം പോയി എൻ്റെ തൊഴിലാളികളോട് സംസാരിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ തിരുവല്ലയിൽ പോകുന്നുണ്ട്, പത്തനംതിട്ട ജില്ലയുടെ. അവിടെ എല്ലാം ചെല്ലുമ്പോൾ വളരെ ഡിഫറൻ്റായിട്ടുള്ള ഒരു പ്രതികരണമാണ് കിട്ടുന്നത്, വളരെ നല്ല പ്രതികരണം. പിന്നെ കെ എസ് ആർ ടി സിയുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ആ പ്രശ്നം പരസ്യമായി എന്ന് ഞാൻ പറയണമെന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ ആ പ്രശ്നം അല്ലാതെ തന്നെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാതിരിക്കും, പറയേണ്ടി വന്നാൽ പറയണം. അത് ഇന്നോ നാളെയോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ യാത്രക്കാർക്ക് ചില്ലറ കൊടുക്കുന്നതാണല്ലോ പലപ്പോഴും പ്രശ്നം, ഇന്ന് ചില്ലറ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? ചില്ലറ ഞാൻ 500 രൂപ മാറി, അത് ഞാൻ അവിടെ സ്റ്റേഷൻ മാസ്റ്ററിടയ്ക്ക് എൻട്രി ചെയ്തിട്ടാണ് വന്നത്. ഇടയ്ക്ക് വെച്ച് ചെക്കിങ് ചെയ്താലും എൻ്റെ ഇടയ്ക്ക് കറക്റ്റ് പൈസയെ കാണത്തുള്ളൂ ഇന്ന്. താങ്ക് യു. തീർച്ചയായിട്ടും ഇതൊരു ശുഭയാത്രയാണ്. ആ യാത്ര ലക്ഷ്യത്തിലെത്തട്ടെ. ജീവനക്കാരെയും അതോടൊപ്പം തന്നെ യാത്രക്കാരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് തച്ചങ്കരി നടത്തുന്ന യാത്രയാണ് കെ എസ് ആർ ടി സിയെ ഇതുവരെയുള്ള നഷ്ടത്തിൽ നിന്ന് ലാഭകരമാക്കാനുള്ളത്. എന്തായാലും ആ യാത്ര ലക്ഷ്യത്തിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.